പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ഈ ഭൂമിയിൽ മഹത്വമുള്ളതാക്കി തീർക്കാനും കർത്താവിൻ്റെ സഹായം നമുക്ക് അഭ്യർത്ഥിക്കാം. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നമ്മ ഓരോരുത്തരും ദൈവത്തെ സ്നേഹിക്കുന്നവരായി മാറണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചില്ലെങ്കിൽ നമുക്കിത് ചെയ്യുക അസാധ്യമാണ്. അതുകൊണ്ട് ഒരു നിമിഷം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം അഭ്യർത്ഥിച്ച് പ്രാർത്ഥിക്കാം. നിരന്തരം എന്നെ സഹായിക്കാൻ എൻ്റെ കൂടെ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷയിലൂടെ എൻ്റെ കർത്താവിനെ കൂടുതൽ സ്നേഹിച്ച്, കൂടുതൽ ബഹുമാനിച്ച്, കൂടുതൽ ദൈവസ്നേഹത്തിൽ വളർന്ന് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ സഹായിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. കർത്താവിൽ സ്നേഹമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ ഒരുപാട് മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരാണ്. മനുഷ്യരെ സ്നേഹിക്കുന്നു, പ്രകൃതിയെ സ്നേഹിക്കുന്നു, ജീവജാലങ്ങളെ സ്നേഹിക്കുന്നു. ഓമനിച്ച് വളർത്താൻ പെറ്റെന്ന് പറയുന്ന ഒരു സംഗതി തന്നെ മൃഗങ്ങളുടെ ഇടയിൽ, പക്ഷികളുടെ ഇടയിലുണ്ട്. അതുങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ ബോധപൂർവമോ അല്ലാതെയോ നമ്മൾ മറന്നുപോകുന്ന ഒരു സംഗതിയാണ് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ള കാര്യം. ഒരുപാട് പേര് അതിനുവേണ്ടി തങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ശിഷ്ടഭാഗത്തിന് ഞാൻ ദൈവത്തെ സ്നേഹിക്കേണ്ട ആവശ്യമുണ്ടോ എന്നതിനെക്കുറിച്ച് ഒരു തിരിച്ചറിവില്ല. ഇന്നത്തെ ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ വചനം നമ്മളെ എന്ത് പഠിപ്പിക്കുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 12:31-32 വാക്യങ്ങൾ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇതൊരു കൽപ്പനയാണ്. നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. എല്ലാ നിയമങ്ങളും ഇതിനകത്ത് അടങ്ങിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കർത്താവിനെ ഇതുപോലെ സ്നേഹിക്കാൻ പരിശ്രമിക്കുന്നുണ്ടോ? ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ചിന്ത വരണം: പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും സർവശക്തിയോടും കൂടെ എൻ്റെ ദൈവത്തെ സ്നേഹിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? പിതാവായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. 1, മനുഷ്യരായ നമ്മൾ ദൈവത്തെ അറിയണം. 2, ദൈവത്തെ സ്നേഹിക്കണം. 3, ദൈവത്തെ പ്രാപിക്കണം. 2 കാര്യം ഈ ഭൂമിയിൽ വെച്ച് തന്നെ അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് ചെയ്യാനായിട്ട് പരിശ്രമിക്കാം. 1, ദൈവത്തെ അറിയുക. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്, സൃഷ്ട പ്രപഞ്ചത്തിൽ നിന്ന് അതിൻ്റെ വൈശിഷ്ട്യങ്ങളെ ഓർത്ത് അതിനെക്കുറിച്ച് പഠിച്ച് നീ ദൈവത്തെ അറിയാൻ പരിശ്രമിക്കണം. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. വചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമ്മുടെ ദൈവത്തെ അറിയാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ടതാണ് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത്. അപ്പോൾ ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തെ വിലയം പ്രാപിക്കുക, ദൈവത്തിൽ ഒന്നായി ചേരുക. അത് മരണാനന്തരം നമ്മൾ ദൈവത്തോട് ചേർന്ന് ദൈവത്തിൽ ഒന്നായി കാണപ്പെടും. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. അതുകൊണ്ടാണ് വിശുദ്ധ വചനം പഠിപ്പിച്ചത് പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കണം. പകുതി വേറെവിടെയെങ്കിലും സ്നേഹിച്ച് പകുതി ദൈവത്തിന് കൊടുക്കുന്ന ഒരു സ്നേഹമല്ല ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ സർവശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, എല്ലാ കഴിവും ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ളൊരു ഒരു ബാധ്യത നമുക്കുണ്ട്, ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ബോധ്യപ്പെടണം. അപ്പോഴേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. യോഹന്നാൻ്റെ സുവിശേഷം 21:15, അതിൻ്റെ 15 വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സംഗതിയുണ്ട്. പത്രോസ്ലീഹായോട് യേശുക്രിസ്തു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്കറിയാം, പത്രോസ്ലീഹ 3 യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ ആളാണ്. 3 യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ് പത്രോസ്. അപ്പോസ്തലന്മാരിൽ ശ്രേഷ്ഠ പദവി അലങ്കരിച്ചിരുന്ന അദ്ദേഹം
ഒരു വലിയ ഞെരുക്കത്തിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ സമയത്ത് നിസ്സഹായ അവസ്ഥയിൽ അദ്ദേഹം നമ്മുടെ കർത്താവിന് 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. അതിനുശേഷം യേശു ക്രിസ്തു ആ കടൽ തീരത്ത് വെച്ച് 7 പേരടങ്ങുന്ന ഈ അപ്പസ്തോല പ്രമാണികളെ കാണുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം പത്രോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യോഹന്നാൻ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് നമ്മളത് കാണുന്നത്. ശിമയോനെ, യോനാട് പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? എത്ര മനോഹരമായിട്ടാണ് ഈശോ ആ ചോദ്യം ചോദിക്കുന്നത്. യോനാട് പുത്രനായ ശിമയോനെ, ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഈശോയ്ക്ക് അറിയാം പത്രോസ് ഈശോയെ സ്നേഹിക്കുന്നുണ്ടെന്ന്. എന്നിട്ടും ഈശോ ആ ചോദ്യം ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് മറുപടി പറഞ്ഞു, ഉവ്വ് കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. വീണ്ടും അതേ ചോദ്യം ഈശോ ആവർത്തിക്കുകയാണ്. അങ്ങനെ 3 പ്രാവശ്യം ആ ചോദ്യം ഈശോ പത്രോസിനോട് ചോദിക്കുന്നുണ്ട്. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. 3 പ്രാവശ്യം ഈശുവേ, യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അത് നിനക്കറിയാമല്ലോ എന്ന് അദ്ദേഹത്തിൻ്റെ അധരത്തിലൂടെ ആ ശബ്ദം കർത്താവ് കേൾക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെ അധരത്തിൽ നിന്ന് ഇങ്ങനൊരു വാക്ക് ദൈവം കേട്ടിട്ടുണ്ടോ? ഈശോ കേട്ടിട്ടുണ്ടോ? കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ടോ? ഒരു നമ്മുടെ സ്നേഹം എങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? സാധാരണഗതിയിൽ മനുഷ്യരിടയിലാണെങ്കിൽ, നമ്മുടെ ഭാര്യയോടോ മക്കളോടോ ഭർത്താവിനോടോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ സ്നേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്നത് വാക്കിലും പ്രവൃത്തിയിലുമാണ്. വാക്ക് സ്നേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മാധ്യമമാണ്, പ്രവൃത്തി സ്നേഹം കൊടുക്കാനുള്ള ഒരു മാധ്യമമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തെ പിതാവേ, ആബ എന്ന് വിളിക്കുമ്പോൾ, ദൈവത്തെ സ്നേഹമേ എന്ന് വിളിക്കുമ്പോൾ, അങ്ങൻ്റെ ജീവനാണെന്ന് പറയുമ്പോൾ, നമ്മൾ സത്യത്തിൽ ആ സ്നേഹമാണ് പ്രകടിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വാക്കുകൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും ഇതുപോലെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രകടിപ്പിക്കണമെന്ന് നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ പത്രോസിനെ കൊണ്ട് ദൈവം അത് പറയിപ്പിച്ചത്. അല്ലെങ്കിൽ പത്രോസിൻ്റെ ഉള്ളിലിരിക്കുന്ന അവസ്ഥ ദൈവത്തിനറിയാം. പത്രോസ് തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ദൈവത്തിനറിയാം. എങ്കിലും മറ്റുള്ളവർ കേക്കെ ആ സ്വരം പത്രോസിൻ്റെ അധരത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, പീറ്റർ, പീറ്റർ, ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? നീ ഇവരെക്കാൾ അധികമായി, എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പത്രോസ് 3 പ്രാവശ്യം ചോദിച്ചപ്പോഴേക്കും വിഷമിച്ചെങ്കിലും അദ്ദേഹം അത് ആവർത്തിക്കുന്നുണ്ട്, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പത്രോസിനെ പോലെ നമുക്കും നമ്മുടെ വാക്കുകൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടെ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാൻ പരിശ്രമിക്കണം. വിശുദ്ധ വചനം നമ്മളിങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാസിലെ എഴുതിയ 1 ലേഖനം 2 അധ്യായം 15 വാക്യം, നിങ്ങൾ ഈ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത്. ദൈവത്തിന് കൊടുക്കേണ്ട സ്നേഹമെടുത്ത് ലോകത്തിനെയോ ലോകത്തിലെ വസ്തുക്കൾക്കോ നിങ്ങൾ കൊടുക്കരുത്. അതാണ് യോഹന്നാസിലിഹായിലൂടെ ദൈവവചനം നമ്മളെ ഓർപ്പെടുത്തുന്നത്. ഇന്ന് പലരും ദൈവത്തെക്കാൾ അധികം സ്നേഹിക്കുന്നത് ഒന്നിലെ മാതാപിതാക്കളെ ആയിരിക്കാം, അല്ലെങ്കിൽ മക്കളെ ആയിരിക്കാം, അല്ലെങ്കിൽ ഭാര്യയെ ആയിരിക്കാം, ഭർത്താവിനെ ആയിരിക്കാം. ചിലർ ഈ ലോകത്തിലെ പ്രപഞ്ച വസ്തുക്കളെയാണ് ദൈവത്തെക്കാൾ അധികം സ്നേഹിക്കുന്നത്. എന്തുമാത്രം വലിയ തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്! അതുകൊണ്ടാണ് സ്ലീഹ പറഞ്ഞത്, നിങ്ങൾ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത്. നിങ്ങൾ ലോകത്തെയോ ലോകത്തിലെ വസ്തുക്കളെ സ്നേഹിക്കരുത്. എന്നുവെച്ചാൽ സ്നേഹിക്കരുതെന്ന് പറയുമ്പോൾ ദൈവത്തെക്കാൾ അധികമായി ദൈവത്തിന് കൊടുക്കേണ്ട സ്നേഹമെടുത്ത് അത് മറ്റൊന്നിനും നമ്മൾ പങ്കുവെച്ച് കൊടുക്കരുത്. ഏറ്റവും അധികമായി പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടു കൂടെ സ്നേഹിക്കപ്പെടേണ്ട ഏക വ്യക്തി ദൈവമാണ്, മറ്റാരുമല്ല. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10 അധ്യായം 37 വാക്യം, അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, എന്നേക്കാൾ അധികം മാതാവിനെയോ പിതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല.
വളരെ പ്രധാനപ്പെട്ട ഒരു വചനഭാഗമാണത്. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ദൈവത്തെക്കാൾ അധികമായി മാതാവിനെയോ പിതാവിനെയോ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾ ദൈവത്തെക്കാൾ അധികമായി പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണോ? നിങ്ങൾ ദൈവത്തെക്കാൾ അധികമായി ഈ പ്രപഞ്ചത്തിലെ മറ്റെന്തെങ്കിലും വസ്തുക്കളെയോ ജീവജാലങ്ങളെയോ മൃഗങ്ങളെയോ പക്ഷികളെയോ സ്നേഹിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ കർത്താവിൻ്റെ വചനം പറയുകയാണ്, നിങ്ങൾ എനിക്ക് യോഗ്യരല്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. അതിൻ്റെ 10-ാം അധ്യായം 27-ാമത്തെ വാക്യം, എന്നേക്കാൾ അധികം മാതാവിനെയോ പിതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല, എന്നേക്കാൾ അധികമായി പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം? 1-ാം സ്ഥാനത്ത് നമ്മൾ സ്നേഹിക്കേണ്ടത് ദൈവത്തെയാണ്. മറ്റാരെയും സ്നേഹിക്കരുത് എന്നല്ല ഇതിനർത്ഥം. നമ്മുടെ സ്നേഹത്തിൽ വ്യത്യാസമുണ്ട് എന്ന് വെച്ചാൽ, ദൈവത്തിന് കൊടുക്കേണ്ട ആ പ്രധാനപ്പെട്ട സ്നേഹം, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും എല്ലാ കഴിവും ഉപയോഗിച്ചുള്ള ആ സ്നേഹമെടുത്ത് നമ്മൾ മറ്റൊന്നിനും കൊടുക്കരുത്. അത് ദൈവത്തിന് മാത്രമേ കൊടുക്കാവുള്ളൂ. ഇപ്പോൾ ഇവിടെ സഹോദരങ്ങളെ, പലപ്പോഴും ഈ മേഖലയിൽ നമുക്ക് വീഴ്ച പറ്റാറുണ്ട്. അതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ കൃപയിൽ വളരാൻ തടസ്സം നിൽക്കുന്നത്. ദൈവത്തെക്കാൾ അധികം മറ്റൊന്നിനെ സ്നേഹിക്കാതെ എല്ലാറ്റിലും ഉപരിയായി, എല്ലാറ്റിനേക്കാൾ ഉപരിയായി, ഈ എന്തിനേക്കാൾ ഉപരിയായി നമ്മളെ കർത്താവിനെ സ്നേഹിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ലൂക്കാ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായം 40 മുതൽ ഉള്ള ഭാഗം വായിക്കുമ്പോൾ, യേശു ക്രിസ്തു ഒരു വ്യക്തിയുടെ വീട്ടിൽ ഭക്ഷണത്തിന് ചെന്നു, ക്ഷണിച്ചു, അവിടെ ഭക്ഷണത്തിന് ചെന്നു. ശിമയോൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഈശോയുടെ അരികിൽ വന്നിരുന്ന് അവളുടെ കണ്ണീരുകൊണ്ട് പാദം കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ ശിമയോൻ ഇങ്ങനെ ഹൃദയത്തിൽ പറയുകയാണ്, തന്നോട് തന്നെ പറയുകയാണ്, ഇവനൊരു പ്രവാചകനാണെങ്കിൽ ഇവൻ്റെ സ്പർശിക്കുന്ന ആരെന്ന് അറിയുമായിരുന്നില്ലേ? യേശു അവൻ്റെ ഹൃദയ വിചാരം മനസ്സിലാക്കിയിട്ട് ശിമയോനോട് പറയുകയാണ്, ശിമയോനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അവൻ പറഞ്ഞു, ഗുരു അരുളി ചെയ്താലും. അവൻ പറഞ്ഞു, യേശു പറഞ്ഞു, ഒരു ഉത്തമർണന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരാൾ 500 ദെനാറയും മറ്റൊരാൾ 50 ദെനാറയും കടപ്പെട്ടിരുന്നു. ഒരു നല്ല മനുഷ്യന് ഒരു 2 പേര് കടം കൊടുക്കാനുള്ളതാണ്, മേടിച്ച് കൊടുക്കാൻ തിരിച്ചു കൊടുക്കാനുള്ളതാണ്. ഒരാൾ 500 കൊടുക്കാനുണ്ട്, 500 ദെനാറ കൊടുക്കാനുണ്ട്, മറ്റൊരാൾ 50 ദെനാറ കൊടുക്കാനുണ്ട്. യേശു പറഞ്ഞു, ഈ 2 പേർക്കും തിരിച്ചു കൊടുക്കാൻ നിർവാഹമില്ലാതിരുന്നതുകൊണ്ട് ഈ ഉത്തമർണനായ നല്ല മനുഷ്യൻ 2 പേർക്കും ഇളച്ചു കൊടുത്തു. എന്നിട്ട് ഈശോ ശിമയോട് ചോദിച്ചു, ശിമയനെ, ഈ ഉത്തമർണനായ മനുഷ്യൻ തൻ്റെ കടക്കാരായ 500ഉം 50ഉം ദെനാറ വീതം തരാനുള്ള 2 പേർക്കും അവരുടെ കളം ഇളച്ചു കൊടുത്തു, അവരുടെ കടം ഇളച്ചു കൊടുത്തു. ഈ 2 പേരിൽ ആരാണ് ഇവനെ കൂടുതൽ സ്നേഹിക്കുക? ശിമയോൻ ഉടനെ മറുപടി പറഞ്ഞു, ആർക്കാണോ അവൻ കൂടുതൽ ഇളച്ചു കൊടുത്തത് അവൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉടനെ ഈശോ പറഞ്ഞു, നീ ശരിയായി തന്നെ വിധിച്ചിരിക്കുന്നു, നീ ശരിയായി തന്നെ വിധിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയ നന്മ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഉത്തമർണന് ഒരാൾ 500 ദെനാറയും ഒരാൾ 50 ദെനാറയും കടപ്പെട്ടിരുന്നു. അപ്പോൾ 2 പേർക്ക് ഇളച്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ കൂടുതൽ ഈ മനുഷ്യനെ സ്നേഹിക്കാൻ സാധ്യതയുള്ളത് ആരാ? ആർക്കാണോ കൂടുതൽ ഇളച്ചു കൊടുത്തത് ആ വ്യക്തി കൂടുതൽ സ്നേഹിക്കുക സ്വാഭാവികമാണ്. കാരണം എനിക്ക് അത്രയും കടം ഇയാൾ ഇളച്ചു തന്നല്ലോ എൻ്റെ ദൈവമേ, അതുകൊണ്ട് ഞാൻ ഇയാളെ ഒരുപാട് ഹൃദയത്തിൽ അങ്ങ് സ്നേഹിക്കുന്നു എന്ന് ചിന്തിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഈ വചനവുമായി ബന്ധപ്പെട്ട് ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ച് നോക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ കർത്താവ് നൽകിയിട്ടില്ലേ? നമ്മുടെ ഒരുപാട് അപരാധങ്ങൾ ദൈവം ക്ഷമിച്ചിട്ടില്ലേ? ഒരു കുമ്പസാരത്തിലൂടെ, ഒരു ധ്യാനത്തിലോ ഈ വചനം കേട്ട് അനുദപിച്ച് കഴിഞ്ഞപ്പോൾ, ഒന്ന് പൊട്ടിക്കരഞ്ഞു കഴിഞ്ഞപ്പോൾ, ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന എല്ലാ വൃത്തികേടുകളും എല്ലാ തിന്മകളും അകൃത്യങ്ങളും ഒരുപക്ഷെ നമ്മുടെ ദൈവത്തിൻ്റെ നമ്മൾ ചെയ്തിട്ടുണ്ടാകാം ഒരുപക്ഷെ. എന്നിട്ട് നമ്മുടെ കണ്ണുനീര് കണ്ടപ്പോൾ, നമ്മുടെ പ്രാർത്ഥന കേട്ടപ്പോൾ, നമ്മുടെ ആ ഭാരം കണ്ടപ്പോൾ ദൈവം എന്തു ചെയ്തു? നമ്മുടെ കടങ്ങൾ ഇളച്ചു തന്നു, നമ്മുടെ കടങ്ങൾ ഇളച്ചു തന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം നമ്മൾ ഈ ഇളച്ചു കിട്ടിയ നമ്മൾ എന്തുമാത്രം നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാൻ ബാധ്യസ്ഥരാണ്.
നമുക്ക് ദൈവം തന്ന നന്മ. ഇനി കടങ്ങൾ അടച്ചില്ലെങ്കിലും നല്ല ആരോഗ്യം, നല്ല സൗന്ദര്യം, നല്ല കഴിവ്, നല്ല ബുദ്ധി, നല്ല കുടുംബം, നല്ല ജീവിത സാഹചര്യം ഒക്കെയും ദൈവം നമുക്ക് തന്നില്ലേ സൗജന്യമായി? എന്നിട്ട് നമ്മൾ എന്തുമാത്രം ദൈവത്തെ സ്നേഹിച്ചിട്ടുണ്ട്, എന്തുമാത്രം ആ ദൈവസ്നേഹത്തിൽ വളരാൻ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കണം. പ്ലീസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈശോ പത്രോസിനോട് ചോദിച്ചതുപോലെ നമ്മളോട് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മുടെ ഉത്തരം? ശിമയോനെ, ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? നമ്മുടെ പേര് വിളിച്ചിട്ട് ദൈവം ചോദിക്കുകയാണ്, മോനെ, മോളെ, ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ ഹൃദയത്തിൻ്റെ പരമാർത്ഥതയിൽ നിന്ന്, ഉള്ളിൻ്റെ ഉള്ളിലെ ആത്മാർത്ഥതയിൽ നിന്ന് ഊവ് കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സിസ്റ്റർ നതാലിയ സ്വർലോകത്തിലെ വിജയരാജ്ഞി എന്ന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു എവിടെയെല്ലാം ഞാൻ സ്നേഹിക്കപ്പെടുന്നുവോ, ആ പുസ്തകത്തിൽ സിസ്റ്റർ എഴുതിയിരിക്കുകയാണ്, ഈശോ പഠിപ്പിച്ച കാര്യമാണ്, എവിടെയെല്ലാം ഞാൻ സ്നേഹിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഞാൻ വസിക്കുന്നു, എവിടെയെല്ലാം ഞാൻ സ്നേഹിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഞാൻ വസിക്കുന്നു. അപ്പോൾ ദൈവം എവിടെയെല്ലാം, ആരുടെയെല്ലാം ഹൃദയത്തിൽ സ്നേഹിക്കപ്പെടുന്നുവോ ആ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നുണ്ട്. ഏതെല്ലാം മനുഷ്യ വ്യക്തികൾ ദൈവത്തെ സ്നേഹിക്കാൻ ആരംഭിക്കുന്നുവോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യം വന്ന് നിറയുകയാണ്. അതാണ് സിസ്റ്റർ നതാലിയയിലൂടെ നമുക്ക് സ്വർലോകത്തിലെ വിജയരാജ്ഞി എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ ഈശോ ആ സിസ്റ്റർ പഠിപ്പിച്ച കാര്യം. എവിടെയെല്ലാം ഞാൻ സ്നേഹിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഞാൻ വസിക്കുന്നു. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മുടെ സഭയിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, അവിടെ നമ്മുടെ കർത്താവ് വസിക്കാൻ ആരംഭിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഇതുവരെ അത് ചെയ്തു തുടങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് തുടങ്ങാം. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക എന്നാണ് അർത്ഥം. ഒന്ന് യോഹന്നാൻ അതിൻ്റെ 5:3 യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1:5 അതിങ്ങനെയാണ്, ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക എന്നാണ് അർത്ഥം. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ദൈവവചനത്തിന് വിരുദ്ധമായി, ദൈവവചനത്തെ അംഗീകരിക്കാതെ, ആ കൽപ്പനകളെ പാലിക്കാതെ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ബോധപൂർവം നമ്മൾ ശ്രദ്ധാപൂർവം കർത്താവിൻ്റെ വചനം കേൾക്കുകയും അത് പാലിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നവരായി രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തെ സ്നേഹിച്ചു എന്ന അധരം കൊണ്ട് പറയുന്നത് മാത്രമായിരിക്കാതെ, ആ ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടുത്തെ വചനം അറിയണം, എന്നിട്ട് എന്ത് ചെയ്യണം? ആ വചനം പാലിക്കണം. അപ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരായി രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. അതാണ് വിശുദ്ധ വചനം നമ്മളെ പഠിപ്പിച്ചത്. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം അതിൻ്റെ 14:21 എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അതിൻ്റെ താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്, എന്നെ സ്നേഹിക്കാത്തവനാകട്ടെ എൻ്റെ വചനം പാലിക്കുന്നില്ല. അപ്പോൾ ദൈവത്തെ ആരെങ്കിലും സ്നേഹിക്കുന്നു എന്ന് അധരം കൊണ്ട് പറയുന്നുണ്ടെങ്കിൽ പറയാൻ എളുപ്പമാണ്, പക്ഷേ അതിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് ഇതാണ്, ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ വചനം പാലിക്കുക എന്നാണ് അർത്ഥം. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, എന്നെ സ്നേഹിക്കാത്തവനാകട്ടെ എൻ്റെ വചനം പാലിക്കുന്നില്ല. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ച് നോക്കുക. വിശുദ്ധ ഗ്രന്ഥത്തിൽ, ബൈബിളിൽ എഴുതിയിരിക്കുന്ന വചനം അറിയാനും അത് പാലിക്കാനും, അതെൻ്റെ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന മനോഹരമായ വചനങ്ങളാണ്, അത് ഞാൻ അറിഞ്ഞ് പാലിക്കേണ്ടതാണ് എന്ന തിരിച്ചറിവിലേക്ക് ഉയർന്ന് നമ്മളതനുസരിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികളായി രൂപാന്തരപ്പെടും. ഇതാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ബോധ്യം. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കർത്താവ് അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് ദൈവവചനം പാലിച്ചുകൊണ്ട് ഇനി തൊട്ട് അവിടുത്തെ സ്നേഹിക്കാൻ ആരംഭിക്കാം.
ഞാൻ എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കേണ്ടത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക, അവിടുത്തെ വചനം അനുസരിക്കുക, അതറിയാൻ പരിശ്രമിക്കുക, ആ വചനം അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നീ സ്വഭാവേന കർത്താവിനെ സ്നേഹിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയായി രൂപാന്തരപ്പെടുകയാണ്. ഈ ഒരു അഭിഷേകം പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമുക്ക് തരും. ഒരു സംശയവും വേണ്ട, ഇത് ഒരു ഭാരിച്ച അധ്വാനം അല്ല, മറിച്ച് നമ്മൾ മനസ്സാകുമ്പോൾ കർത്താവ് നമുക്ക് ഈ കൃപ തരും. അതുകൊണ്ട് നമുക്ക് ഈ 2020 ഇത്രയും നാൾ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു പടി കൂടി നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാൻ, അവിടുത്തെ വചനം പാലിച്ച്, കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹിക്കാൻ വേണ്ടി പരിശ്രമിക്കാം. അതിന് ബോധപൂർവം ഒരു ശ്രമം നമുക്ക് നടത്താം. അങ്ങനെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ നമുക്കിടയാക്കാം. ഒന്ന് കണ്ണടച്ച് കരങ്ങൾ കൂപ്പി, കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഈശോ ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിനനുസരിച്ച് ഒരു ഉത്തരം പറയാൻ നമുക്കിടയാകട്ടെ. നീ എന്നെ മറ്റുള്ളവരെക്കാൾ അധികമായി സ്നേഹിക്കുന്നുവോ? നീ എന്നെ മറ്റു വസ്തുക്കളെക്കാൾ അധികമായി സ്നേഹിക്കുന്നുവോ? നീ എന്നെ ഈ ലോകത്തിൽ എല്ലാറ്റിലുപരിയായി സ്നേഹിക്കുന്നുവോ? ഉവ്വ് കർത്താവേ എന്ന് പറയാൻ നമുക്ക് ഇടയാകട്ടെ. പരിശുദ്ധാത്മാവ് അതിന് നിങ്ങളെ സഹായിക്കട്ടെ. ഈ ഒരു വർഷം ദൈവസ്നേഹത്തിൽ വളരാൻ, ദൈവത്തെ സ്നേഹിക്കാൻ നമുക്കിടയാകട്ടെ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി.